അപ്പൊ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യവും പ്രത്യേകതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. ഇനി സുന്നത്തായ നമസ്കാരങ്ങളെ സംബന്ധിച്ച് ചില മസലകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി, സുന്നത്ത് നമസ്കാരങ്ങൾ മുഴുക്കെ, ചില പ്രത്യേക നമസ്കാരങ്ങൾ ഒഴികെ സുന്നത്ത് നമസ്കാരങ്ങൾ അധികവും വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരവും പുണ്യകരവും ഉത്തമവുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. أن النبي صلى الله عليه وسلم قال إذا صلى أحدكم الصلاة في مسجده فليجعل لبيته نصيبا من صلاته فإن الله عز وجل جاعل في بيته من صلاته خيرا رواه أحمد ومسلم. النبي صلى الله عليه وسلم قال إذا صلى أحدكم الصلاة في مسجده إن للرال أن فلي التي أمسك رسال അവന്റെ നമസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം തന്റെ വീട്ടിലേക്ക് വേണ്ടി മാറ്റിവെക്കട്ടെ. തീർച്ചയായും അവൻ തന്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിലൂടെ അവ വീട്ടിൽ അല്ലാഹു തആല ഖൈറിനെയും ബർക്കത്തിനെയും ചൊരിയിപ്പിച്ചു കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പൊ പള്ളിയിൽ വെച്ച് ഫർളു നമസ്കാരം രോഹിക്കുന്നതാണ് ശ്രേഷ്ഠകരം. മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനെയാണ് പ്രവാചക തിരുമേനി പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആലാ അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജാലു മിൻ സലാത്തിക്കും ഫീ ബുയൂതിക്കും വലാ തത്തഖിദൂഹാ ഖുദൂറാ. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇജാലു മിൻ സലാത്തിക്കും, നിങ്ങളുടെ നിസ്കാരങ്ങളിൽ നിന്ന് നിങ്ങൾ നിശ്ചയിക്കുക കുറച്ചു ഭാഗം ഈ ബുയൂതിക്കും നിങ്ങളുടെ വീടുകളിൽ. വലാ തസ്തഹിദൂഹ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ആക്കരുത് ഖുദൂറ, ഖബറുകളാക്കരുത്, നിങ്ങളുടെ വീടുകളെ ഖബറുകളെ പോലെ ആക്കരുത് എന്ന് പറഞ്ഞാൽ ഖബറിസ്ഥാനിൽ നമസ്കാരമില്ല, അവിടെ ഖുർആൻ പാരായണമില്ല, അതേപോലെ നിങ്ങൾ മക്ബറകളെ പോലെ ഖബറിസ്ഥാനികളെ പോലെ നിങ്ങളുടെ വീടുകളാക്കരുത്, അവിടെ ഖുർആൻ പാരായണവും അവിടെ നമസ്കാരവും നടക്കട്ടെ എന്ന് പ്രവാചകൻ നിർദ്ദേശിക്കുകയാണ്. അവിടെയും സുന്നത്ത് നമസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുവാനുള്ള പ്രേരണയാണ്. സയ്യിദ് ഇബ്നു താബിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, സലാത്തുൽ മർഖിബി ബൈതിഹി അഫ്ളു മിൻ സലാത്തിഹി ഫിൽ മസ്ജിദി ഇല്ലൽ മക്തൂബ. ഒരു മനുഷ്യന്റെ നമസ്കാരത്തിൽ അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠകരം. ഇല്ലൽ മക്തൂബ, പർവസ്കാരങ്ങൾ ഒഴികെയില്ല. അപ്പൊ നിർബന്ധ നമസ്കാരങ്ങൾ അല്ലാത്തവയുള്ളത് ഇത്തരത്തിലുള്ള സുന്നത്തുകൾ, പറന്നതല്ലാത്ത പ്രവാചിബ് സുന്നത്ത് നമസ്കാരങ്ങൾ വീടുകളിൽ വെച്ച് നിർവഹിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് ആ ഹദീസിലും വ്യക്തമാക്കിയിരിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, ഇന്നമാ ഹസ്സ അലൻ നാഫിലാത്തിൽ ബൈതി, വീട്ടിൽ വെച്ച് സുന്നത്ത് നമസ്കരിക്കുവാനുള്ള പ്രേരണയ്ക്ക് ഒരു പക്ഷേ കാരണമായത് ലികൗനിഹി അഖ്ഫാ വഅബ്അദു അനിൽ നിയാഇ. പള്ളികളിൽ നിസ്കരിക്കുമ്പോൾ അഥവാ തോന്നിയെങ്കിലോ ആൾക്കാർ കാണുന്നത് ചിന്താ, വീട്ടിൽ നിസ്കരിക്കുമ്പോൾ അതും ഒഴിവാക്കാമല്ലോ, സ്വന്തം റൂമിൽ വന്ന് അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ആരുമില്ലാതെ നിസ്കരിക്കുമ്പോൾ ആരാളുകളുടെ മുമ്പിൽ നിസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിശാച്ച് തോന്നിപ്പിച്ചേക്കാവുന്ന ആരാൾ കാണണമെന്ന ചിന്താഗതിയിൽ നിന്ന് ഒഴിവായ നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ സാധിക്കും. ഇതിലെ തന്നെ വലിയ ബർക്കൽ ഫൈസുബിദാലിഹ, വീടിനൊരു ബർക്കത്തുണ്ടാകും, പടച്ചതമ്പുരാൻ അനുഗ്രഹങ്ങൾ റഹ്മത്തുകൾ വീട്ടിലിറങ്ങാൻ കാരണമാകും. وتنزل فيه الرحمة والملائكة وينفر منه الشيطان. അള്ളാഹുവിന്റെ റഹ്മത്ത്, അവന്റെ റഹ്മത്തിന്റെ മലായിക്കത്തുകൾ വീടുകളിൽ ഇറങ്ങാനും അതുപോലെ തന്നെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും ബാധകളിൽ നിന്നും പിശാചിന്റെ ദുസ്വാധീനങ്ങളിൽ നിന്നും വീട്ടിന് രക്ഷപ്പെട്ടുവാനും ഒക്കെ ഇതുപകരിച്ചേക്കും എന്നുള്ളത് കൊണ്ടായിരിക്കാം അഷ്റഫുൽ അൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഇതിന്ന് സമൂഹത്തിൽ നിന്ന് ഒരു പക്ഷേ ഒഴിവായിപ്പോയിട്ടുള്ളൊരു കാര്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. വീടുകളിൽ നിസ്കാരം, വീടുകളിൽ അധികം നടക്കുന്ന ഏത് നിസ്കാരമാണ്? പർവസ്കാരം. പർവസ്കാരം പള്ളികളിൽ നിർവഹിക്കുന്നവർ സൗകര്യപ്പെടുമെങ്കിൽ സ്വന്തം വീടുകളിൽ നിന്നത് നിസ്കരിക്കലാണ് ഏറ്റവും പുണ്യകരം. അത് വീട്ടിന് ബർക്കത്താണ്, വീടിന് ഖൈറാണ്, വീട്ടിന് റഹ്മത്തിന്റെ വലായിക്കത്തുകൾ ഇറങ്ങാൻ കാരണമാണ്, പിശാചിനെ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ കാരണമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് ഖുർആൻ പാരായണം നടത്തുക, പ്രത്യേകിച്ച് സൂറത്ത് അൽബക്ര പാരായണം ചെയ്യുക വീടുകളിൽ വെച്ച്. കാരണം അൽബക്ര സൂറത്ത് പാരായണം ചെയ്യുന്ന വീടുകളിൽ പിശാചിന് പ്രവേശനമുണ്ടായിരിക്കില്ല എന്നുവരെ
പ്രവാചക തിരുമേനിയുടെ സഹിഹായ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ വീടുകളിൽ ഖുർആൻ പാരായണവും സുന്നത്ത് നിസ്കാരവും പള്ളികളിൽ വെച്ച് മാത്രമല്ല, മക്ബറകളെ പോലെ മശാനങ്ങളെ പോലെയുള്ളൊരു മൂകതയല്ല, ഖുർആൻ പാരായണവും നിസ്കാരവും ഒക്കെ വീടുകളിലും നടക്കണം. അപ്പൊ പറഞ്ഞല്ലാത്ത കാര്യങ്ങൾ, സമയങ്ങൾ അതിനുവേണ്ടി നീട്ടിവെക്കലാണ് ഉത്തമമെന്ന് പ്രവാചക തിരുമേനിയുടെ ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. രണ്ടാമതായി സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി മനസ്സിലാക്കുവാനുള്ള മറ്റും, ഇഖാമത്ത് വിളിക്കപ്പെട്ട ശേഷം സുന്നത്ത് നമസ്കാരത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആലാ പഠിപ്പിക്കുന്നു. ഇദാ ഉഖീമത്തിസ് സലാ ഫലാ സലാത ഇല്ലൽ മക്തൂബ. ഇദാ ഉഖീമത്തിസ് സലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ, ഫലാ സലാത, ഒരു നമസ്കാരമേ ഇല്ല, ഇല്ലൽ മക്തൂബത, ഫർളായ നമസ്കാരമല്ലാതെ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇല്ലല്ലതീ ഉഖീമത്ത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഏത് നിസ്കാരത്തിന് വേണ്ടിയാണ് അവിടെ വിളിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ ആ നിസ്കാരമല്ലാതെ നിസ്കാരം പിന്നെ അവിടെ നിർവഹിക്കപ്പെടരുത് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ഇതും പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, സുബൈക്കൊക്കെ പള്ളിയിൽ ചെന്നാൽ ജമാഅത്ത് അവിടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുന്നുണ്ടാകും. അപ്പൊ കയറിയെന്ന മനുഷ്യന്മാരും കയറി രണ്ടരക്കാലത്ത് കയ്യിൽ നിസ്കരിക്കും. അതേപോലെ തന്നെ പല വസ്തുക്കളിലും കാണാം, ജമാഅത്ത് അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കയറി വരുന്ന ആൾക്കാർ സുന്നത്ത് നിസ്കരിക്കണപ്പോ തന്നെ നല്ലതായിരിക്കും, സുന്നത്ത് നിസ്കരിച്ചിട്ട് പിന്നെ ബാക്കി ചിലപ്പോൾ അവസാന തഹിയാത്തിലൊക്കെ ഇമാമിനോടൊപ്പം പോയി ചേരാറുള്ളത്. നബി തിരുമേനിയുടെ സുന്നത്തിനത് വിരുദ്ധമാണ്, പ്രവാചകന്റെ കൽപ്പനക്കത് വിരുദ്ധമാണ്. ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ നമ്മൾ വേറെ നിസ്കാരത്തിൽ പ്രവേശിക്കരുത്. ആ ഇഖാമത്ത് വിളിച്ച ഏത് നിസ്കാരത്തിനാണെങ്കിൽ അതിൽ പോയി ചേരലാണ് നമുക്ക് ഖൈറ്. കാരണം അവിടെ ഫർളായ നിസ്കാരം ജമാഅത്തായിട്ട് നടക്കും. അതാ തക്ബീറത്തുൽ ഇഹ്റാമിനോടൊപ്പം കിട്ടുക എന്നുള്ള പുണ്യം വേറൊന്നിനുമില്ല. ഇനി ഒരാൾ സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിച്ചു, അപ്പോഴാ ഇഖാമത്ത് വിളിച്ചില്ലെങ്കിലോ എന്ത് ചെയ്യണം? പണ്ഡിതന്മാർ പറയുന്നത് അവന് ആ ജമാഅത്ത് നഷ്ടപ്പെടുകയില്ല, ഒരു ഒന്നാമത്തെ റക്അത്തിൽ നഷ്ടപ്പെടുകയില്ല എന്നുണ്ടെങ്കിൽ അവന് വേഗം അത്രേ ബാക്കിയുള്ളൂവെങ്കിൽ അവനത് വേഗത്തിൽ പൂർത്തിയാക്കാം, പെട്ടെന്ന് പൂർത്തിയാക്കാം. അതല്ലെങ്കിലോ അത് ബാത്തിലല്ല, കൈ എട്ടി ഫാത്തിഹയിൽ ഒരു തുടങ്ങുന്നേ ഉള്ളൂ. ഇഖാമത്ത് വിളിച്ചു ഒഴിവാകുക, നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി ആ ജമാഅത്തിൽ ചേരണം, അതാണ് പുണ്യം. അല്ലാതെ ആ സുന്നത്തിൽ തന്നെ തുടരൽ പുണ്യകരമല്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇനി ഈ സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി ഫർളില്ലാത്ത മറ്റൊരാനുകൂല്യമുള്ളത് ഇരുന്നും സുന്നത്ത് നമസ്കാരം നിർവഹിക്കാം എന്നുള്ളതാണ്. ആ ഫർള് എന്തായിരുന്നു? തിരിച്ചൂടെ, ഫർള് നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ നിർബന്ധമാണ് അല്ലേ? നിസ്കാരത്തിന്റെ ഫർളുകൾ നമ്മൾ എണ്ണിപ്പഠിക്കുമ്പോ എന്താ പറയല്? ഒന്ന്, നിയ്യത്ത്; രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം; മൂന്ന്, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കൽ. എന്തായാലും നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്നിസ്കരിച്ചാൽ അവൻ ഫർളായ നിസ്കാരം, നിൽക്കാൻ ഒരാൾക്ക് കഴിവുണ്ട്, അവൻ ഇരുന്നിട്ടാ നിസ്കരിച്ചത്, അവന്റെ നിസ്കാരം ബാത്തിലാണ്, സ്വീകരിക്കപ്പെടൂല. എന്നാ സുന്നത്ത് നിസ്കാരോ? സുന്നത്ത് നമസ്കാരം നിൽക്കാൻ കഴിവുള്ളവനും ഇരുന്ന് നിസ്കരിക്കാൻ ഇളവുള്ളൊരു കാര്യമാണ്. പക്ഷെ പ്രതിഫലം കുറയും. ആർക്ക്? കഴിവുള്ളവൻ ഇരുന്ന് നിസ്കരിച്ചാൽ ഇന്ന് നിസ്കരിക്കുന്നവന്റെ പകുതിയെ കിട്ടും. അതറിയത്തില്ല, കഴിവില്ലാത്തവനായി നിസ്കരിക്കുന്നതെങ്കിലോ അവനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഇതും മദ്ഹബിന്റെ ചില അന്ധമായ വിധേയത്വം കാരണത്താൽ ചില ആൾക്കാർക്ക് ഒരു വാശി പോലെ ഞാൻ സുന്നത്തി ഇരുന്നിട്ടേ നിസ്കരിക്കും. എന്നിട്ട് പാട് അടുക്കള റുക്കൂഴും സുജൂദും ചെയ്യുന്നതാണ് എന്തൊരു വേദന. റുക്കൂഴിങ്ങനെ കുനിഞ്ഞ് 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 അടങ്ങാറായിട്ട് നിന്നൂടെ നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ ആളുടെ ആനുകൂല്യത്തെ ചൂഷണം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അത് വേണ്ട, അംഗീകാരമുള്ളതാണെങ്കിലും നിൽക്കൽ തന്നെയാണ് ഉത്തമം. ഇരുന്നാലും നിസ്കാരം ശരിയാകുമെന്ന് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആലാ പറയുന്നു, ഞാൻ നബിയോട് ചോദിച്ചു, അൻ സലാത്തുർ റജുലി ഖായിദൻ, ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരത്തെ പറ്റി. നബി പറഞ്ഞു, ഇൻ സല്ല ഖായിമൻ ഫഹുവ അഫ്ദൽ, നിൽക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, ശ്രേഷ്ഠകരം. വമൻ സല്ല ഖായിദൻ, ആരെങ്കിലും ഇരുന്ന് നിസ്കരിച്ചാലോ, ഫലഹു നിസ്ഫു അജ്രിൽ ഖായിമി, എന്ന് നിസ്കരിക്കുന്നവന്റെ പകുതി കൂലി അവന് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഇമാം തുർമിദി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു, സുഫിയാനി സൗരിയിൽ അഭിപ്രായമായി അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഇന്ന തൻസീഫൽ അജ്രി, പുണ്യം പകുതിയാക്കും എന്ന് പറഞ്ഞത് ഇന്നമാഹുവലും സഹീഹി, നിൽക്കാൻ കഴിവുള്ളവൻ ഇരുന്നാലാണ്. ഒരാൾക്ക് രോഗം കാരണമായോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രതിബന്ധം കാരണമായാണ് അവൻ ഇരുന്ന് നിസ്കരിച്ചതെങ്കിൽ നിസ്കരിക്കുന്നവന്റെ അതേപോലെയുള്ള കൂലി അവന് പകുതിയാക്കൽ എന്നുള്ള കാര്യം അവന് ബാധകമാകുന്നില്ല. ഇത് നൈലുൽ ഔസാറിന്റെ മൂന്നാം വാള്യം 82 പേജിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കും. അതേപോലെ ഇതിൽ തന്നെ കുറച്ചു ഭാഗം നിന്നിട്ട് നിസ്കരിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഇരിക്കാം, ഇരുന്ന് നിസ്കരിക്കുന്ന ഒരാൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിൽക്കാം.
ഇങ്ങനൊക്കെ ഈ വിഷയത്തിൽ പ്രവാചകന്റെ ശരി. ആയിഷ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന യുസല്ലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാറുണ്ട്, ലൈലൻ തവീലൻ, ദീർഘമേറിയ രാത്രികൾ, ഖായിമൻ, നിന്നിട്ട് നിസ്കരിക്കും, വലൈലൻ തവീലൻ, ഖായിദൻ, രാത്രിയിൽ ദൈർഘമേറി ഇരുന്നിട്ടും നിസ്കരിക്കും. കാന ഇദാ ഖറഅ വഹുവ ഖായിമൻ, നിന്നിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ റകഅ വസജദ വഹുവ ഖായിമൻ, റുകുഉം സുജൂദും നിന്ന് നിലയ്ക്ക് തന്നെ നിർവഹിക്കും, സാധാരണ പോലെ തന്നെ ചെയ്യും. ഇനി ഇരുന്നിട്ടാണെങ്കിലോ ഇരുന്നിട്ടാണെങ്കിൽ ഇരുന്ന് നിലത്ത് റുകുഉം സുജൂദും, നിന്നിട്ടാണെങ്കിൽ നിന്നലത്ത് റുകുഉം സുജൂദും. അങ്ങനെ ഒരു ഇനം. വേറൊന്നിൽ ഇത് തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന യഖ്റഉ ഖായിദൻ, നബി ഇരുന്ന് നിസ്കാരം ആരംഭിക്കും. ഓത്തിൽ കുറെ ദൈർഘ്യമുള്ളതുകൊണ്ട് നബി ഇരുന്നോളും. ഹത്താ ഇദാ അറാദ അൻ യർകഅ, അങ്ങനെ റുകുഉ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, ഖാമ, ഇരുന്നോടത്ത് നബി എഴുന്നേൽക്കും. എന്നിട്ട് ഇപ്പൊ പറ അനഹദം മിൻ സലാസീനാ ഓർഭഴീനായത്തിൽ, പിന്നെയും മുപ്പതോ നാലുകളുണ്ട് എന്നാണ്. ഇതാണ് ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ശരിയാണ്. പിന്നെ ഇനി പറവായ നമസ്കാരങ്ങൾക്ക് പുറമേയുള്ള പ്രവാചക സുന്നത്ത് നമസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇതിൽ തന്നെ പണ്ഡിതന്മാർ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ രണ്ട് ഐറ്റങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് മുഹക്കദായ സുന്നത്ത്, നമ്മളതിന് പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ട്, സുന്നത്തും മുഹക്കദ, കാരണം ഏറ്റവും ശക്തമായ പ്രേരണയുള്ളതും നബി വളരെയധികം പ്രോത്സാഹനം നൽകിയതുമായ സുന്നത്ത് നമസ്കാരങ്ങൾ. എന്നാൽ അത്ര തന്നെ പ്രാധാന്യമില്ലാത്ത, എന്നാൽ നമസ്കരിക്കുകയാണെങ്കിൽ പുണ്യം കിട്ടാവുന്ന മറ്റേ നമസ്കാരങ്ങൾ. അങ്ങനെ സുന്നത്ത് നമസ്കാരങ്ങൾ ബലാബലത്തിന്റെ അടിസ്ഥാനത്തിൽ, പുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടിനും. അതിൽ സർവ്വ നമസ്കാരങ്ങളുടെ മുമ്പും മുമ്പുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ കാണുന്നത് ഏറ്റവും പ്രബലമായിട്ടുള്ളത് 12 റക്അത്തുകളാണ് എന്നാണ്. ഏതൊക്കെയാണത്? ആദ്യത്തെ ഹദീസ്, ഒരു ഹദീസിൽ പറയുന്നത് 10 എണ്ണമാണ്, മറ്റൊരു ഹദീസിൽ പറയുന്നത് 12 എണ്ണമാണ്. ആദ്യത്തെ ഹദീസിൽ പറയുന്നു, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവാണ് പറയുന്നത്, ഹഫിദുത്തു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റകഅത്തൈനി ഖബ്ല ദുഹ്രി വ റകഅത്തൈനി ബഅദ ദുഹ്രി വ റകഅത്തൈനി ബഅദ മഗ്രിബി വ റകഅത്തൈനി ബഅദ ഇശാഇ വ റകഅത്തൈനി ഖബ്ല ഖദാതി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, മനഃപ്പാടമാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ? ഖബ്ലുൽ ദുഹ്രി റകഅത്തൈനി, ദുഹറിന്റെ മുമ്പ് 2 റക്അത്ത്, ബഅദ ദുഹ്രി റകഅത്തൈനി, ദുഹറിന്റെ ശേഷം 2, മഗ്‌രിബിന്റെ ശേഷം 2, ഇശാക്ക് ശേഷം 2, സുബ്ഹിക്ക് മുമ്പ് 2. അങ്ങനെ 10 റക്അത്ത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് മുത്തഫഖുനലിയായ ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊരു ഹദീസിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹയാണ് പറയുന്നത്, മൻ സല്ലാ ഫി യൗമിൻ വ ലൈലത്തിൻ ഇൻ തയശറത സജദതൻ ഇവൽ മക്തൂബ ബുനിയലഹു ബൈത്തുൻ ഫിൽ ജന്ന. ആരെങ്കിലും ഒരു രാവും പകലുമായി പർവായ നിസ്കാരങ്ങൾക്ക് പുറമേ 12 സുജൂദുകൾ എന്ന് പറഞ്ഞാൽ 12 റക്അത്തുകൾ നിർവഹിച്ചാൽ, ബുനിയലഹു ബൈത്തുൻ ഫിൽ ജന്ന, സ്വർഗലോകത്ത് അവന് വേണ്ടി ഒരു വീട് പണിയിക്കപ്പെടും എന്ന് സ്വഹീഹായ ഹദീസ്. അതിൽ തന്നെ അത് വേർതിരിച്ച് പറയുന്നു, തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ, മൻ സല്ലാ ഫി യൗമിൻ വ ലൈല ഇൻ തയശറ റകഅ 12 റക്അത്ത്, ബുനിയലഹു ബൈത്തുൻ ഫിൽ ജന്ന. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഏതൊക്കെയാണ്? 40 ഖബ്ല ദുഹ്രി, അതാ നേരത്തെ പറഞ്ഞിട്ടുള്ള വിശ്വാസം. നേരത്തെ നമ്മൾ എണ്ണിയപ്പോ ദുഹറിന്റെ മുമ്പ് 2 പറഞ്ഞത്, ഇതിലോ 12 കഴിഞ്ഞത് എങ്ങനെയാണ്? ദുഹറിന്റെ മുമ്പ് 4, ദുഹറിന്റെ ശേഷം 2, അപ്പൊ 6, മഗ്‌രിബിന് ശേഷം 2, 8, ഇശാക്ക് ശേഷം 2, 10, സുബ്ഹി നമസ്കാരത്തിന്റെ മുമ്പ് 2, 12. ഈ 12 പ്രബലമായ സുന്നത്തുൽ മുഅക്കദാണ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ളുഹറിന്റെ മുമ്പ് 4 ശേഷം 4 ഹദീസിൽ വന്നിട്ടുണ്ട്, ഒക്കെ നിർവഹിക്കാവുന്നതാണ് എന്നർത്ഥം. സമയത്ത് നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, ഉമ്മ ഹബീബാ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മൻ സല്ലാ 40 റകഅത്തിൻ ഖബ്ല ദുഹ്രി വ 40 ബഅദഹ ഹറമഹുല്ലാഹു അലന്നാർ, ആരെങ്കിലും ളുഹറിന്റെ മുമ്പ് 4 ശേഷവും 4 നിസ്കരിച്ചാൽ, ഹറമഹുല്ലാഹു അലന്നാർ, നരകാഗ്നിയെ അവന്റെ കാര്യത്തിൽ അല്ലാഹു നിഷിദ്ധമാക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അസറിന്റെ മുമ്പത്തെ പറ്റി, അസറിന്റെ മുമ്പ് സുന്നത്തുണ്ടോ നമുക്ക് പലപ്പോഴും സംശയം ഉണ്ടാകാറുണ്ട്, മുഅക്കദായ സുന്നത്തല്ലെങ്കിലും പ്രവാചകരിൽ നിന്ന് അവിടെയും അനുവാദം കിട്ടിയിട്ടുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റഹിമല്ലാഹു റഅൻ സല്ലാ ഖബ്ല അൽഅസ്രി അർബഅൻ, അസറിന്റെ മുമ്പ് നാല് നമസ്കരിക്കുന്ന മനുഷ്യനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അസറിന്റെ മുമ്പ് നാല് റക്അത്ത് സുന്നത്തുണ്ട്. അതും ശക്തിയായ നേരത്തെ പറഞ്ഞ അത്ര തന്നെ പ്രബലമായ ഹദീസിന്റെ പ്രബലല്ല പറയുന്നത്, പുണ്യത്തിൽ അത്ര തന്നെ പ്രബലമല്ലെങ്കിലും അസറിന്റെ മുമ്പും നാല് റക്അത്ത് നമസ്കരിക്കാവുന്നതാണ്. പിന്നെ മഗ്‌രിബിന്റെ മുമ്പ് സുന്നത്തുണ്ടോ? ഇത് നമ്മുടെ നാട്ടുകളിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മഗ്‌രിബിന്റെ മുമ്പ് ഒരു സുന്നത്ത് തീരെ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ള മട്ടിലാണ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പള്ളികളുടെ അവസ്ഥ. കാരണം മഗ്‌രിബാണ് പാങ്കൊടുക്കില്ല, ഇല്ലാ ഇല്ലാന്നാണ് വീട്ടുമ്പോൾക്ക് മൂപ്പര് മൈക്കിന്റെ മുമ്പിൽ എന്നിട്ട് ഇഖാമത്തും കൊടുക്കും. ഒരു ഇത്തിരി പോലും സമയം കൊടുക്കാത്തൊരവസ്ഥയാണ് നമ്മുടെ കേരളീയ മസ്ജിദുകളിലൊക്കെ പലപ്പോഴും കാണാറുള്ളത്. വാസ്തവത്തിൽ ആരെങ്കിലും നിസ്കാരം നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന് സമയം കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു മഗ്‌രിബിന്റെ മുമ്പിൽ നിസ്കാരം, നബി പറഞ്ഞു സല്ലു ഖബ്‌ല മഗ്‌രിബി, നിസ്കരിച്ചോളി നിസ്കരിച്ചോളി, മഗ്‌രിബിന്റെ മുമ്പ് വേണമെങ്കിൽ നിസ്കരിച്ചോളി. ലിമൻ ഷാ ആന്ന് പറഞ്ഞു അതുള്ളവർ ചെയ്താൽ മതി. എന്താ അങ്ങനെ പറയാൻ കാരണം? കറാഹിയത്ത അൻ യത്തഖിദഹ അന്നാസു സുന്നത്തൻ, അത് മറ്റു നമസ്കാരങ്ങളുടെ മുമ്പും മുമ്പുമുള്ളൊരു റവാത്തിബ് സുന്നത്ത് പോലെ സ്ഥിരമായി ഒരു സുന്നത്താണ് മനസ്സിലാക്കി ആരും ചെയ്യരുത്. മഗ്‌രിബിന്റെ മുമ്പ് അവിടെ ഈ ബാങ്ക് ഇട്ട് കുറച്ച് സമയം സുന്നത്തിസ്കരിച്ചാൽ വിരോധമല്ല. ഉദ്ദേശിക്കുന്നവരുടെ മുമ്പ് സുന്നത്തിസ്കരിക്കൽ വിദേശത്താണ് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. വിദേശത്തല്ല നിർവഹിക്കാവുന്നതാണ്. ഇഷ്ടമുള്ളവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് സൗകര്യമുള്ളവർക്ക് അത് നിർവഹിക്കാവുന്നതാണ്. എതിരൊന്നല്ല, വിദേശത്തോ അല്ലെങ്കിൽ കറാഹത്തോ അല്ലെങ്കിൽ ഹറാമിലോ ഒന്നും ഏർപ്പെടുന്നില്ല. മഗ്‌രിബിന്റെ ശേഷം അത് സാധാരണ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ രണ്ട് റക്അത്ത്, ഇശാക്ക് ശേഷവും രണ്ട് റക്അത്ത്. ആ രണ്ട് നമസ്കാരങ്ങൾക്കും നബി പ്രത്യേകം എടുത്തു പറഞ്ഞു അത് വീട്ടിൽ വെച്ചിട്ടാണ് ഏറ്റവും നല്ലത്. നബി പലപ്പോഴും മിക്ക അവസരങ്ങളിലും മഗ്‌രിബിന്റെ ശേഷമുള്ള സുന്നത്തും ഇശാക്ക് ശേഷമുള്ള സുന്നത്തും വീട്ടിൽ വെച്ചല്ലാതെ നിർവഹിച്ചിരുന്നില്ല എന്നാണ്. ഈ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ പറ്റി പറയുന്ന ഹദീസുകൾ നമുക്ക് കാണാം. മഗ്‌രിബിന്റെ ശേഷം രണ്ട് റക്അത്ത് നബി നിസ്കരിച്ചു എന്ന് പറഞ്ഞിടത്ത് കാണാം ഈ ബൈത്തിഹീന് പ്രത്യേകം കൊടുത്തു. മറ്റുള്ളതൊക്കെ വീട്ടിൽ നിസ്കരിക്കലാണ് ഉത്തമം തന്നെ പറഞ്ഞു, പക്ഷെ ആ ഉത്തമത്തിലും അത്യുത്തമം ഏതാണ്? മഗ്‌രിബിന്റെ സുന്നത്ത് വീട്ടിൽ നിസ്കരിക്കൽ വളരെ ഉത്തമമാണ്. ഇശാന്റെ ശേഷമുള്ള രണ്ട് റക്അത്ത് സുന്നത്തും വീട്ടിലിരുന്നാണ് നിസ്കരിച്ചത് ദോഷാനം കൊടുത്തു. ഒരു പക്ഷേ അതിന് ചിലപ്പോൾ പല കാരണങ്ങളും ഉണ്ടായേക്കും. പലപ്പോഴും ഒരാൾ രാത്രിയായാൽ അവന്റെ വീട്ടിലേക്ക് എത്തണം, അവിടെ ഇവിടെ അലയരുത് എന്നുള്ളൊരു നിർദ്ദേശവും കൂടി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ കണ്ടിരിക്കാം. എവിടെയും കണ്ടതല്ല, കിതാബിലുള്ളതല്ല, എനിക്കിങ്ങനെ തോന്നിയതാണ്. ഈ വീട് വിട്ടിട്ട് കുടുംബത്തെ വിട്ടിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ അലയരുത്, പള്ളിയിൽ പോയാൽ ഇരുത്തിക്കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞാൽ പറന്ന് നിസ്കരിക്കാൻ സുന്നത്തടക്കം വീട്ടിലേക്ക് വാ, ഇശാസ്കാരം കഴിഞ്ഞാൽ സുന്നത്തസ്കരിക്കാൻ വീട്ടിലേക്ക് എത്തുക, അവിടെ ഇവിടെ അലയാതെ അവനാന്റെ വീടുകളിൽ രാത്രി ഒരുങ്ങിക്കൂടലാണ് നല്ലത് എന്നതിലേക്കൊരു സൂചന ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ എന്റെ ആ ഊഹം ചിലപ്പോൾ തെറ്റായിരിക്കും, ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അങ്ങനെ ആണോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഏതായാലും മഗ്‌രിബിന്റെയും ഇശായിന്റെയും സുന്നത്ത് പ്രത്യേകം വീട്ടിൽ വെച്ച് നിർവഹിക്കുവാൻ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങൾ പറഞ്ഞതിനേക്കാൾ ശക്തമായ പ്രോത്സാഹനം ഈ വിഷയത്തിനുണ്ട് എന്നത്. പിന്നെ ഇശമ്പ് സുന്നത്ത് പ്രത്യേകം സുന്നത്തില്ല. ഇശാന്റെ മുമ്പ് എവിടെയും ഹദീസുകളിൽ സുന്നത്ത് നിസ്കാരത്തെ പറ്റി പറഞ്ഞു കാണില്ല. പിന്നെ ചില പണ്ഡിതന്മാർ പറയുന്നത് എല്ലാ ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും അടിയിൽ ഒരു നിസ്കാരമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ഇശാ ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം, അത്രയേ. അതല്ലാതെ അവിടെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ ഒരു ഹദീസുകളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. ഈ സുന്നത്തായ നമസ്കാരങ്ങളിൽ തന്നെ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സുന്നത്ത് സുബഹിന്റെ മുമ്പുള്ള രണ്ട് റക്അത്ത് സുന്നത്താണ്. അതാണ് നമുക്കൊന്നും കിട്ടാതിരിക്കരുത്. ഫർള് തന്നെ കിട്ടണില്ല എന്നതല്ല സുന്നത്ത്, ഫർള് തന്നെ കിട്ടണില്ല. ബാങ്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കിടക്കട്ടെ 20 മിനിറ്റ് ഇനിയുണ്ട്, ആ ഒന്നും കൂടി കിടക്കട്ടെ, അക്കടുത്ത് അരമണിക്കൂർ ഉണ്ടാവും ചിലപ്പോൾ. പിന്നെ ഇങ്ങനെ അവസാനത്തെ റുക്കൂഇൽ അല്ലാഹു അക്ബർ കേട്ടിട്ടാവും നമ്മൾ ഇവിടെ നീറ്റ് ഓടുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഏതാണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് അറിയുന്നു, അപ്പൊ ഒന്നും കിട്ടൂല. അതുകൊണ്ട് ഇതിന് ഏറ്റവും വലിയ പ്രാധാന്യം പടത്താമ്പുരാ ഇതിന് കൽപ്പിച്ചിരിക്കുന്നത്. കാരണം ഇത് മുമ്പാണ്, ശേഷമല്ല. ശേഷം എല്ലാവർക്കും കിട്ടും. നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ എടുത്തിട്ട് 2 മിനിറ്റ് 1 മിനിറ്റിന്റെ പണിയിലുള്ളൂ. മുമ്പ് തന്നെ വേണേനും മുമ്പ് ചെയ്യാൻ അതിനു വേണ്ടി പ്രത്യേകമായ പ്രോത്സാഹനവും. ആയിഷാ റളിയല്ലാഹു തആലാ എന്ന് പറയുന്നു, لم يكن النبي صلى الله عليه وسلم ولا شيء من النوافل اشد تعاهدا منه على ركعتي الفجر اتفقنا عليه പ്രവാചകൻ സുന്നത്തായ നിസ്കാരങ്ങളിൽ നിന്ന് ഫജ്റിലെ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ സൂക്ഷ്മതയും കാര്യഗൗരവവും കൊടുക്കുന്ന വേറെ ഒരു സുന്നത്തും ഞാൻ കണ്ടിട്ടില്ല. അത്ര വലിയ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു.
ഇനി മുസാഫിറായിരിക്കുന്ന സമയത്ത് സുന്നത്ത് നിസ്കരിക്കണ്ട എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. റവാത്തിബ് സുന്നത്തൊന്നും വേണ്ട മുസാഫിരീങ്ങൾക്ക്, ജമ്മു കസൂറുക്കാക്കി നമ്മൾ പോകുമ്പോ സുന്നത്തിസ്കാരങ്ങളൊന്നുമില്ല. പക്ഷെ ആ സമയത്തും ഈ സുന്നത്തിന് വിട്ടിട്ടില്ല. ഏതായാലും സുബഹിന്റെ മുമ്പുള്ള രണ്ടരക്കാത്ത് സുന്നത്ത് വിട്ടിട്ടില്ല. എന്താ അതിനെപ്പറ്റി റസൂൽ എന്ന് പറഞ്ഞത്? റകഅത്താൽ ഫജ്രി ഖൈറു മിനൽ ദുനിയാ വമാ ഫീഹാ റവാഹു മുസ്ലിം. റകഅത്താൽ ഫജ്രി, ഫജ്റിന്റെ രണ്ട് റക്അത്ത് സുന്നത്ത്, ഖൈറു മിനൽ ദുനിയാ, ദുനിയാവിനേക്കാളും, വമാ ഫീഹാ, ദുനിയാവിലുള്ള സകല വിഭവങ്ങളെക്കാളും ഏറ്റവും ഖൈറാണത്. ദുനിയാവും ദുനിയാവിലുള്ള എല്ലാ വിഭവങ്ങളെക്കാളും ഖൈറാണ് സുബഹിന്റെ ആ ജമാഅത്ത് നടക്കുന്നതിന്റെ തൊട്ടുമുള്ള രണ്ട് റക്അത്ത് സുന്നത്ത് നബി പറയുന്നു. എവിടെയാ ലാഭം എന്നുണ്ടെങ്കിൽ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അള്ളാഹുടെ റസൂൽ ഏറ്റവും വലുതെന്ന് വാഗ്ദാനം ചെയ്യുക, ദുനിയാവിലുള്ള സകലത്തിനേക്കാളും ഖൈർ എന്ത്? സുബൈന്റെ മുമ്പിൽ രണ്ട് റക്അത്ത് സുന്നത്ത്. അത് നമുക്ക് കിട്ടാറില്ല. അപ്പൊ അതിൽ സൂക്ഷ്മത പുലർത്താൻ അവിടെ ആവശ്യപ്പെട്ടിരിക്കും. ആ നിസ്കാരത്തിൽ സുന്നത്തായ ആ നിസ്കാരത്തിൽ നബി പ്രത്യേകം ഒഴിവാക്കിയിരുന്ന ചില സൂറത്തുകൾ യുടെ നമസ്കാരം ഒരു മാസക്കാലം ഞാൻ വീക്ഷിച്ചു. ഫജ്റിന്റെ മുമ്പ് നിസ്കരിക്കുന്ന ആ സുന്നത്ത് നിസ്കാരം ഒരു മാസക്കാലം ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു. ഇപ്പൊ നബി എന്താ അതിൽ ഓർത്തത്? കുല്യായുഹൽ കാഫിറൂൻ. ആ ബാക്കിയത്തെ ഒന്നാമത്തെ റക്അത്തിൽ കുല്യായുഹൽ കാഫിറൂനി, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്. അതാണ് വേറെ ചില ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോകാറുണ്ടായിരുന്നു. ഒന്നാമത്തെ റക്അത്തിൽ ഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ വമാ ഉൻസില ഇലാ ഇബ്രാഹീമ വ ഇസ്മായിൽ വ ഇസ്ഹാഖ വ യാഖൂബ വൽ അസ്ബാത്തി വമാ ഊതിയ മൂസാ വ ഈസാ വമാ ഊതിയ നബിയൂന മിർ റബ്ബിഹിം ലാ നുഫരിഖു ബൈന അഹദിൻ മിൻഹും വ നഹ്നു ലഹു മുസ്ലിമൂൻ. ഈ ഒരു റക്അത്ത്, ഒന്നാമത്തെ റക്അത്ത് ഫാത്തിഹയ്ക്ക് ശേഷം. രണ്ടാമത്തെ റക്അത്തിലോ ഈ ആയത്ത് വരും ഫാത്തിഹയ്ക്ക് ശേഷം. قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. أبو نجلي سورة قل يا أيها الكافرون لنجل قل الله هذا لنجل آدم برني آيات لنجل النابض برني آيات. ഇതൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം നബി ഈ ഫജ്റിന്റെ സുന്നത്തിൽ നിർവഹിക്കാറുണ്ടായിരുന്നു എന്ന് മുസ്ലിമിലുള്ള ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സുന്നത്ത് നിസ്കാരം ഫജ്റിന്റെ മുമ്പുള്ള ഈ രണ്ടരക്കാറ്റ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ സൗകര്യമുണ്ടെങ്കിൽ വലതുഭാഗം ചെരിഞ്ഞു കിടക്കൽ നല്ലതാണെന്ന് ഹദീസിൽ കാണും. വലതുഭാഗം ചെരിഞ്ഞു കിടക്കുക. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ ബീവി പറയുന്നു, റസൂലുള്ളാഹി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ റകഅ റകഅതൈൽ ഫജ്രി, ഫജ്റിന്റെ രണ്ട് റകഅത്ത് നിസ്കരിച്ചാൽ, യമുത്തജഅ അലാ സിത്തിഹിൽ അയ്മൻ, തന്റെ വലതുഭാഗം തിരിഞ്ഞു കിടക്കാറുണ്ടായിരുന്നു കുറച്ച് സമയം. ഇങ്ങനെ ഇഖാമത്ത് കേട്ടാലും നബി എഴുന്നേറ്റ് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും. അപ്പൊ അതുപോലെ ഒരു ഇത്തിരി നേരിയ ഒരു വിശ്രമം നബി നിർവഹിക്കാറുണ്ട്. ആയിഷ ബീവി തന്നെ പറയുന്നു, കാന റസൂലുള്ളാഹി ഇദാ സല്ല റകഅതൈൽ ഫജ്ർ, ഫജ്റിന്റെ രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ, ഫൈൻ കുന്തു നായിമത്തൻ, ഞാൻ ഉറങ്ങുകയാണെങ്കിൽ, യമുത്തജഅ, നബി എന്ത് ചെയ്യും? കിടക്കും. വൈകുന്ത മുസ്തയിട്ടുള്ളത്തൻ, ഞാൻ ഉണർന്നിരിക്കുകയാണെങ്കിലോ, അദ്ദേഹം നബി എന്നോട് സംസാരിച്ച് ഇരിക്കും. അങ്ങനെയാണ്. അപ്പൊ അതൊരു ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിൽ പുണ്യകരമായ ഒരു കാര്യമാണ്. സൗകര്യം കിട്ടുമ്പോൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ആ റെസ്റ്റ് ഇങ്ങനെ നീണ്ടുപോട, നീണ്ടുപോയാൽ ചിലപ്പോൾ നമുക്ക് ഫജ്റൊക്കെ നഷ്ടപ്പെടും. അപ്പൊ അതാ ഉറപ്പുള്ളവർ മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്താൽ മതി. അല്ലാത്ത ഒരാ സുന്നത്ത് എടുക്കാൻ പോട്ടെ, ആ സുന്നത്ത് എടുത്തിട്ട് ചിലപ്പോൾ വലിയൊരു ഹറാം വേറെ വരും. പിന്നെ ഈ നിസ്കാരത്തെ സംബന്ധിച്ച് സമയം കഴിഞ്ഞ ശേഷവും ഇത് നിർവഹിക്കാറില്ല എന്നുള്ളതാണ്. അതായത് ഒരാൾ ഉണർന്നത് ഉറങ്ങിപ്പോയി, ഉറങ്ങിപ്പോയി ഉണർന്നത് 8 മണി 7 മണിയൊക്കെ ആയി, സൂര്യനൊക്കെ ഒരു സമയത്ത് കഴിഞ്ഞിട്ടാണ്. എന്നാലും ഈ സുന്നത്തി നബി നിസ്കരിച്ചിട്ടുണ്ട്, നബിക്ക് അങ്ങനെ ഒരിക്കലും അനുഭവം ഉണ്ടായിട്ടില്ല, ഉറങ്ങിപ്പോയി. ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആലാ അൻഹു തന്നെ പറയുന്നു, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഫീ മസീരിൽ ലഹു, നബിയും സഹാബത്തും കൂടെ ഒരു യാത്രയിലായി. ഫനാമു അൻ സലാത്തിൽ ഫജ്രി, ഒരു തരത്തുറങ്ങി. അങ്ങനെ ഫജ്റിന്റെ സമയം വിട്ടു അവരുറങ്ങിപ്പോയി. സുബൈന്റെ സമയത്ത് കഴിഞ്ഞു. ഉണരുന്നത് എപ്പോഴാ? സൂര്യന്റെ ചൂട് നേരത്തെ എത്തുമ്പോഴായിരുന്നേറ്റത്, അത്രയും വൈകിപ്പോയി. കലീയൻ, അങ്ങനെ അവരവിടുന്ന് കുറച്ചും കൂടി ഒരു ഉയർന്ന പ്രദേശത്തേക്ക് പോയി. അത്തല്ല സൂര്യൻ ഏതാണ്ട് ഉയരുന്നത് വരെ. എന്നിട്ട് നബി എന്ത് ചെയ്തു? സുമ്മാ
കൂടെയുള്ള ഒരാളോട് പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. സുബൈ ബാങ്ക് കൊടുക്ക, ബാങ്ക് കൊടുത്ത് ഫാസന ബാങ്ക് വിളിക്കപ്പെട്ടു. എന്നിട്ട് നബി അഞ്ചു ദിവസം സല്ലാ റകഅത്തൈനി ഖബ്ലൽ ഫജ്രി ബാങ്ക് കൊടുത്താ സുബൈക്ക് എന്തുണ്ട്? സുബൈന്റെ മുമ്പ് രണ്ടര കഴിച്ച് സുന്നത്തിന്റെ ആര് നിസ്കരിച്ചു. സുമ്മാ ഖാമ പിന്നെ ഇഖാമത്ത് വിളിച്ചു. സുമ്മാ സല്ലൽ ഫജ്ര പിന്നെ ആ ഫജ്ർ അസ്കാരം നിർവഹിച്ചു. അപ്പൊ വൈകിരിയിട്ടാലും നമുക്ക് ബാങ്കും ഇഖാമത്തും സുന്നത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. വൈകിരിയിട്ട് നിസ്കരിക്കുമ്പോഴും വേഗം സുബൈ സമയമല്ലോ നമ്മൾ ഉറങ്ങിപ്പോയതല്ലേ എന്ന് ഞാൻ സുന്നത്ത് നിസ്കരിക്കാതിരിക്കണ്ട, ബാങ്ക് കൊടുത്ത് സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്ത് വിളിച്ച് സുബൈ നിസ്കരിക്കാം. ഇങ്ങനെ ഒരിക്കൽ നബിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നമുക്ക് ഈ ഹദീസ് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ സംഭവിച്ചു പോയാ നമുക്ക് അങ്ങനെയും സംഭവിക്കലുള്ളൂ അല്ലേ? അങ്ങനെ സംഭവിച്ചു പോയാ അങ്ങനെ ഇളവുണ്ട്, അങ്ങനെ ചെയ്യാം. ആ ആളെ സംബന്ധിച്ചിടത്തോളം അത് കഥ അല്ല, അയാളെ സമയം തന്നെയാണ്. ഒരാൾ ഉറങ്ങിപ്പോയി അല്ലെങ്കിൽ മറന്നുപോയി, അതാണ് നമ്മളങ്ങനെ ഇത് ഇത് ഏതിന് കൂട്ടില്ലാന്നറിയോ? ബാങ്ക് കേട്ടിട്ട് അവിടെ കിടന്നിട്ട് പിന്നെ സൂര്യ വിളിച്ചാറുണ്ടെങ്കിലോ ഒന്നാം നമ്പർ കുറ്റക്കാരാണ് നമ്മൾ. ഇത് അറിഞ്ഞതേ അല്ല, ബാങ്ക് കേട്ടിട്ട് ഇങ്ങനെ ഒന്നും കൂടി റെസ്റ്റ് എടുത്തതല്ല, ഇത് അറിഞ്ഞിട്ടേ അല്ല. അതൊരു യാത്രയില്ല, അവിടുന്ന് ബാങ്ക് കേൾക്കാമെന്നില്ല, യാത്രക്കാരാണ്. സൂര്യന്റെ ചൂട് കൊണ്ടിട്ടാ അവരെ എഴുന്നേൽക്കുന്നത്. അപ്പൊ അവരവിടെ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് സുന്നത്തും നിസ്കരിച്ചു എന്നുള്ളത് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഈ നിസ്കാരം ഒരാളിങ്ങനെ പതിവായിട്ട് നിർവഹിച്ചു വരുന്ന ഒരാൾക്ക് ഇതും ഒരു പതിവായ സമ്പ്രദായമാക്കാൻ വേണ്ടി പറയല്ല, ഒരു ഇളവുണ്ടെന്താ എന്നും ഇയാൾക്ക് കിട്ടലുണ്ട്. ഒരീസം ഉറങ്ങി ഒഴുന്നേറ്റ് ഊതൊക്കെ ഉണ്ടാക്കി ചെന്നപ്പോഴത്തെ അവിടെ ജമാഅത്ത് തുടങ്ങി. അപ്പൊ ഈ സുന്നത്ത് കിട്ടിയില്ല, സുബൈന്റെ ഈ രണ്ടരക്കാരുടെ സുന്നത്ത് കിട്ടിയില്ല. എന്നാ ശേഷം അത് നിർവഹിക്കാൻ വല്ല ഇളവുണ്ടോ? ഉണ്ട് എന്നാണ് പ്രവാചകന്റെ മൗനാനുവാദത്തില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഖൈസ് ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അദ്ദേഹം അന്നഹു ഖറജ ഇലൽ സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടു നോക്കിയപ്പോൾ വജദ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി സുബ്ഹി, നബി നിസ്കാരം തുടങ്ങി. വലം യക്കുൻ റകഅ റകഅത്തൈൽ ഫജ്രി, ഖൈസ് റളിയല്ലാഹു തആല അൻഹു ആണെങ്കിൽ ഫജ്റിന്റെ രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേഗം നബിയുടെ കൂടെ ജമാഅത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ثم قام حين فرغ من الصبح ഇസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റിട്ട് ഫറക റകഅത്തൈൽ ഫജ്രി, ആ ഫജ്റിന്റെ ആ വിട്ടുപോയ രണ്ട് റകഅത്ത് സുന്നത്ത് നിസ്കരിച്ചു. فمر به النبي صلى الله عليه وسلم النبي ഇങ്ങനെ അടുത്തുകൂടി പോയി. فقال ما هذه الصلاه ഇതെന്ത് നിസ്കാരാ? എന്താ സുബൈ നാല് റകഅത്ത് ആയി, എന്താ ഒരു വേറെ നിസ്കാരം? ഇപ്പൊ അക്ബറോ നബിയെ ഞാൻ ഇങ്ങനെ പറ്റിപ്പോയി, പുറത്തിപ്പെട്ടുപോയി. സാധാരണ ഞാൻ നിർവഹിക്കാറുണ്ട്, എനിക്കിന്നൊരു കിട്ടാതായപ്പോ അല്ലാത്ത വിഷമായി, അതുകൊണ്ട് ഞാനത് നിസ്കരിക്കാൻ. അപ്പൊ തക്കത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യഖുൽ ശൈഅൻ, നബി ഒന്നും മിണ്ടിയില്ല. നബി മിണ്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് അനുവദനീയാണ്, പറ്റൂലെങ്കിൽ അത് പറ്റൂല എന്ന് പറയും. അപ്പൊ നബി അതിന് അംഗീകാരം കൊടുത്തു, മൗനാനുവാദം കൊടുത്തു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്ഥിരം പതിവാക്കാനാ ഇനിപ്പേതായാലും നല്ല തോളാ, ഇനിപ്പേതായാലും ഇങ്ങനെ കേൾക്കട്ടല്ലോ, ഇന്നലത്തെ ക്ലാസ് പോയതേതായാലും ഉപകാരം. ഉപയോഗിക്കും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, അത് കിട്ടാതാക്കാൻ വേണ്ടിയിരുന്ന ഇവിടെ 20 മിനിറ്റ് ഏതായാലും ആ സമയത്ത് ഇരിച്ചു പോവുക എന്ന് ദുബൈ കേട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എപ്പോഴെങ്കിലും ഇങ്ങനെ സംഭവിച്ചു പോയാൽ ഇങ്ങനെ ഒരു ഇളവുണ്ട്. ഈ ഹദീസ് ഇമാം അഹ്മദ്, ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. പിന്നെ ലുഹറിന്റെ മുമ്പുള്ള സുന്നത്ത് ഒരാൾക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതും ശേഷം നിർവഹിച്ചതിന്റെ തെളിവുണ്ട് ഹദീസിൽ കാണുന്നുണ്ട്. ഒരാൾ ലുഹറിന്റെ മുമ്പ് സുന്നത്ത് തിരികെ കിട്ടിയില്ല എന്നാ അയാൾക്ക് എന്ത് ചെയ്യാം? ദുഹറിന്റെ സുന്നത്ത് കഴിഞ്ഞ ശേഷം ആ മുമ്പ് ഒഴിഞ്ഞു പോയ രണ്ട് റക്അത്തും വീട്ടാണ്. അങ്ങനെയൊക്കെ ഈ സുന്നത്തായ നമസ്കാരങ്ങൾ ഒഴിഞ്ഞു പോയത് വീണ്ടും വീട്ടിയതായി ഹദീസുകളിലുണ്ട്. അത് ഒരു ഹറാമായിട്ടോ അല്ലെങ്കിൽ ഒരു വെറുക്കപ്പെട്ട കാര്യമായിട്ടോ നബിചര്യയില്ലെന്ന് നമുക്ക് പരിശോധനയില്ലെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാണ് പ്രവാചക സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച്, ഫർള് നിസ്കാരങ്ങളുടെ മുമ്പും പിറകെയുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതേപോലെ പ്രവാചകൻ പഠിപ്പിച്ചെന്ന മറ്റൊന്നാണ് ലുഹ നമസ്കാരം. ലുഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖുർആനിൽ ആ സമയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ലുഹ ലുഹ സമയത്തെ തന്നെ സത്യം. ഏതാണത്? സൂര്യനിങ്ങനെ ഉദിച്ച് ഏതാണ്ട് ഉയർന്നു വന്ന് നട്ടുച്ചയാകുന്നതിന്റെ ഇടയ്ക്കുള്ള സമയം അതാണ്. അപ്പൊ നമ്മളിങ്ങനെ പറയുമ്പോൾ ഒരു 8 മണി കഴിഞ്ഞിട്ട് ഒരു 12 മണിയൊക്കെ ഉള്ളിലായിട്ടുള്ള സമയം, ആ സമയത്ത് ലുഹ നമസ്കാരത്തിന്റെ സമയമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കുകയും നിർവഹിക്കാൻ വേണ്ടി പ്രോത്സാഹനം നടത്തുകയും ചെയ്തിട്ടുള്ള നിസ്കാരം കൂടിയാണ്. പ്രവാചകൻ ആ നിസ്കാരം ചുരുങ്ങിയത് 2 ഏറിയാൽ 8 വരെ നമസ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഔസ്മാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബി തലാസിൻ ബി സിയാമി തലാസത്തി അയ്യാമിൻ ഫീ കുല്ലി ശഹ്രിൻ വ റകഅത്തൈ ദുഹാ
എന്റെ ഖലീലായ റസൂല് എന്നോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ബി സലാസിൻ, മൂന്ന് കാര്യങ്ങൾ. ഏതൊക്കെയാണ് മൂന്ന് കാര്യങ്ങൾ? ബി സിയാമി സലാസത്തി അയ്യാമിൻ ഫീകുല്ലി തേര്, എല്ലാ മാസവും മൂന്ന് നോമ്പ് വീതെടുക്കണം എന്ന്. അതാ 13, 14, 15 ഉദ്ദേശിച്ചത്. പിന്നെ റക്കായത്തെയും ലുഹാ സമയത്ത് രണ്ട് റക്കായത്ത്, ചുരുങ്ങിയത് രണ്ട് റക്കായത്തെങ്കിലും. വാൻ ഊത്തിറ ഖബ്ല അന്നാമ, ഉറങ്ങുന്നതിന്റെ മുമ്പ് വിസ്തരിക്കാനും. അത് വേറെ രാജ്യത്തിൽ പറയുന്നുണ്ട്, എണീക്കൂല എന്നുണ്ടെങ്കിൽ, എണീക്കൂല എന്ന് തോന്നുകയാണെങ്കിൽ വിസ്തൃ നിസ്കരിക്കൽ ഉറങ്ങുന്നതിന്റെ മുമ്പ് നിസ്കരിക്കാൻ പ്രത്യേകം എനിക്ക് പ്രോത്സാഹനം കൊടുക്കും. റക്കായത്തെ ഇനിക്കും ലുഹാ തുല്ല യൗമിൻ എന്ന് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. എല്ലാ ദിവസവും ലുഹാ സമയത്ത് രണ്ട് റക്കായത്ത് നിസ്കരിക്കാണ്. ഇത് വളരെ പുണ്യമുള്ള നിസ്കാരമാണ്. റസൂലുള്ള പറഞ്ഞു, യുസ്ബിഹു അലാ കുല്ലി സലാമാ മിൻ അഹദികും സദഖ, ഫകുല്ലു തസ്ബീഹത്തിൻ സദഖ, ഫകുല്ലു തഹ്മീദത്തിൻ സദഖ, وكل تكبيرة صدقة، وأمر بالمعروف صدقة، ونهي عن المنكر صدقة، ويجزئ عن ذلك ركعتان يركعهما من الضحى، يصبح ولا كل سلامة من نهجكم صدقة. لنقل الأورور الترم نيرم كلهم بو أن الأورو أوي وطيرم الله من صدقة قد كان ناصر مرهن آيطان ون نيرم كلهم أورو أوي وطيرم صدقة أورو أوي وطيرم نمك الله صدقة قد كان വിശദീകരിക്കാണ്. എല്ലാ സുബ്ഹാനള്ളാഹുകളും സദഖയാണ്. ഒരു സുബ്ഹാനള്ളാഹ് ചൊല്ലിയാൽ അതൊരു സദഖയാണ്. അൽഹംദുലില്ലാ പറഞ്ഞാൽ അതൊരു സദഖയാണ്. അല്ലാഹു അക്ബർ പറഞ്ഞാൽ അതൊരു സദഖയാണ്. നല്ല കാര്യം കൊണ്ട് ജനങ്ങളെ ഉപദേശിക്കൽ സദഖയാണ്. വെറുക്കപ്പെട്ട കാര്യം കണ്ടാൽ അത് തടയൽ സദഖയാണ്. ഇവക്കൊക്കെ കൂടി പകരമാകും റക്കായത്തായി നിസ്കരിക്കുന്ന ആ രണ്ട് റക്കായത്ത് നിസ്കാരത്തിൽ ഇപ്പറഞ്ഞ സത്കർമ്മങ്ങളുടെ ഒക്കെ പുണ്യം അതുകൊണ്ട് നേടിയെടുക്കാൻ സാധിക്കും. വളരെ പുണ്യമുള്ള, പ്രാധാന്യമുള്ള, പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ച ഒരു നിസ്കാരമാണ് ഏത്? ഈ ഊഹാ നമസ്കാരം. അതൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ثم صلى ثمان ركعات سبحة الضحى എന്ന് ബുഖാരി മുസ്ലിമിൽ കാണാൻ സാധിക്കും. എട്ട് റക്കായത്ത് നിസ്കരിച്ചു. അവ രണ്ട് മുതൽ എട്ട് വരെ ആവശ്യത്തിൽ റിപ്പോർട്ടുകളുണ്ട്. യുസല്ലിമു ബൈന കുല്ലി റക്അത്തൈൻ, എല്ലാ ഈ രണ്ട് റക്അത്തുകൾക്കിടയിലും അവിടുന്ന് സലാം വീട്ടിക്കൊണ്ടായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പൊ ഈ രണ്ട് ഈരണ്ടായിട്ട്, ഒരുമിച്ചല്ല, ഈ രണ്ട് ഈരണ്ടായിട്ടാണ് ദുഹാ നമസ്കാരം രണ്ട് മുതൽ എട്ട് വരെ നിർവഹിച്ചു. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ദുഹാ അർബഅ റക്അത്തിൻ വയസീദ് മാശാഅല്ലാഹ്. ഒരിക്കൽ നബി നാല് റക്അത്ത് നിസ്കരിച്ചു, പിന്നെ ചിലപ്പോൾ അതിലും അധികരിപ്പിക്കാറുണ്ട്. അവ രണ്ട് നിസ്കരിച്ചു, നാല് നിസ്കരിച്ചു, ആറാവാം, എട്ടാവാം, ഇതിനൊക്കെ തെളിവുകളുണ്ട്. സമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹല്ല നമുക്ക് ഇങ്ങനെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅൽനാ അലിയൻ, അലിയോട് ഞങ്ങൾ ചോദിച്ചു, ആസിം ഇബ്നു ദമറ റളിയല്ലാഹു തആല എന്ന് പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റി ഞാൻ ചോദിച്ചറിഞ്ഞു. അപ്പൊ കാന ഇദാ സല്ലൽ ഫജ്റ അംഹല, സുബൈർ ഇബ്നു അൽബിന്റെ അംഹല അവിടെ തന്നെ ഇരുന്നു. حتى اذا كان في الشمس من ها هنا يعني من المشرق مقدارها من صلاه العصر قبل المغرب قام فصلى ركعتين عصر കഴിഞ്ഞിട്ട് മഗ്രിബി വരെയുള്ള സമയത്തിൽ അസ്തമിക്കാൻ സൂര്യൻ എത്രഞ്ഞു പടിഞ്ഞാട്ട് പോകാനുണ്ടോ അത്രയും ഉയരം ഉദിച്ചിട്ട് കിഴക്കുന്ന ഉദിച്ചിട്ട് നേരോട്ട് വന്ന സമയം മുതൽ പറഞ്ഞാൽ അസർ കഴിഞ്ഞ് അസറിന്റെ സമയം മുതൽ പിന്നെ അസ്തമിക്കാൻ എത്ര അങ്ങോട്ട് പോകാൻ ബാക്കിയുണ്ടോ പടിഞ്ഞാട്ട് അത്ര തന്നെ കിഴക്കുന്ന ഇങ്ങോട്ട് സൂര്യൻ വരുന്ന സമയം രാവിലെ ആ സമയത്താണ് നബി നിസ്കരിച്ചത്. അതാണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതെന്നെ എങ്ങനെ പ്രത്യേകം ഹദീസിൽ കാണാൻ സാധിക്കും? കഴിവുണ്ടെങ്കിൽ ഒരാൾ സുബഹിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്നു, ഇക്കറും ഗസ്ബിയൊക്കെ ആയിട്ട് അവിടെ തന്നെ ഇരുന്നു, സൂര്യൻ നല്ലോണം ഉദിച്ചുയർന്ന് ഇതേപോലെ ഉയർന്നു വന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനൊരു ഹജ്ജിന്റെയും ഉംറയുടെയും പരിപൂർണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമുണ്ട് എന്ന് ഹദീസിലുണ്ട്. എന്നാ പിന്നെ ഞാൻ അനുസരിച്ചായി ഹജ്ജിനും ഉറക്കൊന്നും കൊണ്ട് ആ കാശിനിട്ട് ലാഭിച്ചു, ഏതായാലും കറക്കണില്ല എന്നല്ല ഇതാണ്. ഹജ്ജും ഈ വീടിനുള്ളതല്ല, അത്രയും പുണ്യുണ്ട് അതിന് എന്നാണ്. അതാണ് ആ വിഷയത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെ നബി ഈ നമസ്കാരത്തെ പറ്റി പറഞ്ഞത് സ്വലാത്തുൽ അവ്വാബീന എന്നാണ്. പടത്തവരിലേക്ക് കേറിച്ചു മടങ്ങുന്ന ആൾക്കാരുടെ നിസ്കാരം എന്നും കൂടി ഈ നിസ്കാരത്തിൽ വിശേഷിച്ചു. നബി പറഞ്ഞത് കുബായിലുള്ള ആൾക്കാർ, നബി ഒരിക്കൽ കുബായിലൂടെ പോകുമ്പോ കുബാ നിവാസികൾ ഇങ്ങനെ ദുഹാസ്കരിക്കുന്നത് കണ്ടപ്പോ നബി പറഞ്ഞു, സലാത്തുൽ അവ്വാബീന ഇദാ റമദത്തിൽ തിഫാലു മിനൽ ദുഹാ, ദുഹാ സമയത്ത് ചൂട് കൊണ്ട് ഒട്ടക കുട്ടികൾ വിഷമിക്കുന്ന ആ സമയത്ത് നിസ്കരിക്കുന്ന നിസ്കാരം പശ്ചാത്തപിക്കുന്ന ആളുകളുടെ നിസ്കാരമാണ്. അള്ളാഹുവിലേക്ക് കേരിച്ചു മടങ്ങുന്ന തീരെ തെറ്റുകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് അവനിലേക്ക് കേരിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരമായിട്ടാണ് ആ സമയത്ത് നിസ്കാരം നബി കരീം വിശേഷിപ്പിച്ചത്.
ഇനി മറ്റൊരു സുന്നത്തിലേക്ക് പഠിപ്പിച്ചത്, ഉളു എടുത്താൽ നമ്മൾ വെറുതെ ഉളു എടുക്കുമല്ലോ, നമ്മൾ നടക്കുമ്പോഴൊക്കെ നമുക്ക് ഉളു ഉണ്ടാകുന്നത് നല്ലതാണ്. ഹദീസിൽ കാണാം ഉളു ഒരാൾ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഈമാനിന്റെ ലക്ഷണമാണ്. ലാ യുഹാഫിദുൽ ഉളുഅ ഇല്ല മുഅ്മിൻ, മുഅ്മിനല്ലാതെ ഉളു കാത്തു സൂക്ഷിക്കുകയില്ല എന്നൊരു സഹീഹായ ഹദീസിലുണ്ട്. അപ്പൊ അതൊരു ഈമാനിന്റെ ലക്ഷണമായിട്ടാണ് അവിടെ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ഉളു എടുത്തു, ഉളു മുറിഞ്ഞു, ഉളു എടുത്താൽ ആ ഉളു എടുത്തിട്ട് ഒരു സുന്നത്ത് സ്കരിക്കും. ഉളുവിന്റെ ഒരു സുന്നത്ത്, അതിന് വലിയ കുഞ്ഞുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നബി ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബുഖാരിയിൽ ഉള്ളതാണ്. നബി ഒരിക്കൽ ബിലാലിനോട് ചോദിച്ചു, എന്താ സലാത്തിൽ ഫജ്ർ സുബഹിസ്കാരം ഇങ്ങനെ കഴിഞ്ഞിരിക്കുമ്പോ, അത് നബിയുടെ ഒരു പതിവാണ്, സുബഹിസ്കാരം കഴിഞ്ഞാൽ നബി ജനങ്ങളുടെ നേരെ തിരിഞ്ഞ് എന്നിട്ട് ചോദിച്ചറിയും, എന്താ ചോദിച്ചറിയ, ഇന്നലെ രാത്രി നിങ്ങൾ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അപ്പൊ സഹാബത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ കണ്ടത് ഇങ്ങനെ പറയും, നബി അതിന് വിശദീകരണം പറയും. ഞാനും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടു, നബി കണ്ടത് എനിക്ക് വിശദീകരിക്കും. അങ്ങനെ ഒരു പതിവുണ്ട്. സുബൈക്കാണ് അത് ആ തർക്ക് നടക്കാറുള്ളത്. ഒരിക്കൽ ഇങ്ങനെ ബിലാലിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ബിലാൽ ഹജ്ജിനി ബിയർജ അമലിൻ അമിൽതഹു ഫിൽ ഇസ്ലാം, നീ ഇസ്ലാമിൽ ചെയ്യുന്ന അമലുകളിൽ വെച്ച് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു കാര്യത്തെ സംബന്ധിച്ച് നീ എനിക്ക് പറഞ്ഞു തരിക. എന്താ കാരണം? ബിലാലെ, ഫഇന്നി സമിഅ്തു ദഫ്ന ഇലൈക ബൈന യദയ ഫിൽ ജന്ന, സ്വർഗലോകത്തിൽ എന്റെ മുമ്പിലൂടെ നിന്റെ തിരുപ്പടി ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി. ഈ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടന്നുപോകുന്ന നിന്റെ തിരുപ്പടി ശബ്ദം ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോ എന്ത് കർമ്മമാണ് നീ പ്രത്യേകമായി നിർവഹിക്കാറുള്ളത്? കാല ബിലാൽ റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മാ അമിൽതു അമലൻ അർജാ ഇന്ദി, എനിക്ക് ഞാൻ ഏറ്റവും സൂക്ഷ്മതയോടുകൂടെ കൃത്യമായി കൊണ്ടു നടക്കാറുള്ള ഒരു അമലി, ലം അതതഫറ തഹൂറൻ ഫീ സാഅത്തി ലൈലിന വ നഹാരിൻ, രാത്രിയാവട്ടെ പകലാവട്ടെ ഞാൻ ഉളു എടുത്തു കഴിഞ്ഞാൽ ഇല്ലാ സല്ലൈതു ബിദാലിക തഹൂരി മാ കതബലി അൻ സല്ലിയാ, ആ ഉളുവാൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഉടനെ രണ്ടരക്കാത്ത് നിസ്കരിക്കും. അതെനിക്ക് എപ്പോഴും പതിവാണ്, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ സംഭവം, അത് പ്രവാചകന്റെ അനിവാരം കിട്ടിയതിന്റെ പേരിൽ, നബി അതിനെ പ്രോത്സാഹിപ്പിച്ചതിന്റെ പേരിൽ, അല്ലെങ്കിൽ നബിക്ക് അത് സ്വപ്നത്തിൽ ദർശിപ്പിക്കപ്പെട്ടതിന്റെ പേരിൽ നബി അത് പ്രോത്സാഹിപ്പിച്ചിരിക്കുകയാണ്, നല്ലൊരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഉളുവിന്റെ സുന്നത്തും സുന്നത്തായ നിസ്കാരങ്ങളിൽ പ്രബലമാണ്. ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിലുള്ള സുന്നത്ത് നമസ്കാരങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ. ഇനി ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാൻ സുന്നത്ത് നിസ്കാരങ്ങളിൽ ബാക്കിയുള്ളത് രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ്. അതിൽ വിത്ര്, തഹജ്ജുദ്, ഖിയാമു റമദാൻ, ഖിയാമു ലൈൽ ഒക്കെ ഒന്നന്നെയാണ് സാധനം. അപ്പൊ രാത്രി നിസ്കാരത്തെ പറ്റി അതിൽ തറാവീഹ് ഈ വിഷയങ്ങളൊക്കെ വരും. അതോടുകൂടി മിക്കവാറും നമ്മുടെ ഈ വിഷയം അവസാനിക്കുകയും ചെയ്യുമെന്നാണ് എന്റെ കണക്കൂട്ടൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ രൂപത്തിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അവന്റെ പ്രതിഫലത്തിന് അർഹരായി തീരുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. ഉദിക്കുന്ന സമയത്താണ് എണീച്ചതെങ്കിൽ സൂര്യൻ ഉയരുന്നത് വരെ സുബഹി നിസ്കരിക്കാൻ കാത്തിരിക്കണമോ? അത് വേണ്ടതില്ല. നബി തിരുമേനി ഇവിടെ മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞത് അവർക്ക് വെള്ളം അന്വേഷിച്ചു കൊണ്ടാണ് എന്നൊക്കെ ഹദീസുകളിലുണ്ട്. പിന്നൊരു വിഭാഗം പറയുന്നത് പിന്നെ അതല്ല, ആ സമയത്ത് സൂര്യൻ ഉയരാൻ വേണ്ടി കാത്തിരുന്നതാണ് എന്ന് അഭിപ്രായപ്പെടുന്നു. പക്ഷെ അതിന് പിൻബലല്ല ആ അഭിപ്രായത്തിൽ. കാരണം ചില അവസരങ്ങളിൽ നിസ്കാരം നിർവഹിക്കൽ കറാഹത്തുള്ള സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഒരാൾക്ക് പർദായ നമസ്കാരം വീഴ്ച വന്നവനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഈ സമയങ്ങളൊന്നും ബാധകമല്ല. എപ്പോഴാണ് ഓർമ്മ വന്നതെങ്കിൽ അല്ലെങ്കിൽ ഉണർന്നതെങ്കിൽ അപ്പോൾ അത് നിർവഹിക്കണം എന്നുള്ളതാണ് അതിന്റെ ജ്ഞാനം. اللهم اغفر للمؤمنين والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقابل الرجاء. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا. اللهم توفنا مسلمين وألحقنا بالصالحين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له،
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن المتقين في جنات وعيون آخذين ما آتاهم ربهم إنهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون. സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, നമസ്കാരം എന്ന വിഷയത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ചില ക്ലാസുകളിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത്. ഇനി ചർച്ച ചെയ്യാനുള്ള മറ്റൊരു വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രാത്രി നമസ്കാരങ്ങളെ സംബന്ധിച്ചാണ്. ഖിയാമുല്ലൈൽ എന്നാണ് അറബിയിൽ അതിന് പറയുന്ന പേര്. ഖിയാമുല്ലൈൽ, രാത്രിയിലെ നമസ്കാരം എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ രാത്രികളിൽ ദീർഘനേരം നമസ്കരിക്കുന്നതിനെ പുകഴ്ത്തിക്കൊണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും ധാരാളം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. മുത്തഖീങ്ങളായ പടച്ചതമ്പുരാന് ഭയപ്പെടുന്ന ആളുകളുടെ സ്വഭാവങ്ങൾ പറഞ്ഞെടുത്ത് അവർ രാത്രിയിൽ കുറെ സമയം നമസ്കരിക്കുന്നവരാണോ എന്നും, സുജൂദിലും ഖിയാമിലുമായി അവർ രാത്രിയെ കഴിച്ചുകൂട്ടുന്നവരാണ് എന്നുമൊക്കെ ചില ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവർക്കുള്ള പ്രാധാന്യവും അവർക്കുള്ള പുണ്യവും ഒരാൾക്കും നിർണയിക്കാൻ കഴിയാത്തത്ര, പറഞ്ഞു മനസ്സിലാക്കിത്തരാൻ പറ്റാത്തത്ര അള്ളാഹു അത്തരം ഇബാദത്തുകൾ നിർവഹിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി പരലോകത്തേക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്ന് സൂറത്തു സജ്ദയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ ആയത്തുകൾ ഓരോന്നും എടുത്തുകൊണ്ട് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റ് ചില കാര്യങ്ങൾ തന്നെ സൂചിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ അതിനുവേണ്ടി സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഒന്നാമതായി, ഈ രാത്രി നമസ്കാരത്തിന് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട്. രാത്രിയിൽ ഇശ നമസ്കാരത്തിന്റെ ശേഷം സുബഹി നമസ്കാരത്തിന്റെ മുമ്പായി ഈ നമസ്കാരം നിർവഹിക്കപ്പെടണം. സമയം അതാണ്, ഇശാക്ക് ശേഷം സുബഹിക്ക് മുമ്പാണ് ഖിയാമുല്ലൈൽ നിർവഹിക്കുവാനുള്ള സമയപരിധി. ഈ സമയങ്ങളിൽ ഏത് സമയങ്ങളിലും നിർവഹിക്കാമെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രിയുടെ അവസാന സമയത്തിലേക്ക്, രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊരു ഭാഗത്തിലേക്ക് അതിനെ പിന്തിച്ചുവെക്കലാണ്, നീട്ടിവെക്കലാണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തിന്റെ പ്രാധാന്യം നമ്മെ അറിയിച്ചിട്ടുണ്ട്. ينزل ربنا تبارك وتعالى كل ليلة إلى سماء الدنيا حين يبقى ثلث الليل الآخر فيقول من يدعوني فأستجيب له من يسألني فأعطيه من يستغفرني فأغفر له. പടച്ചതം വരാൻ എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും, രാത്രിയുടെ അവസാന സമയത്തിൽ അള്ളാഹു എല്ലാ രാത്രികളിലും ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്നും, എന്നിട്ട് എന്നോട് ആരുണ്ട് ചോദിക്കാൻ, ഞാൻ അവർക്കിതാ നൽകാൻ സന്നദ്ധനാണ്, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ, ഞാൻ അവർക്ക് ഉത്തരം കൊടുക്കാൻ സന്നദ്ധനാണ്, ആരുണ്ട് എന്നോട് പാപം പൊറുക്കലിനെ ചോദിക്കാൻ, ഞാൻ അവന്റെ പാപം പൊറുക്കാൻ സന്നദ്ധനാണെന്ന് പറയുന്ന പ്രത്യേക അവസരമാകുന്നു രാത്രിയുടെ അവസാന സമയങ്ങൾ. അതുകൊണ്ട് ആ സമയത്തിൽ
അള്ളാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥനയിലും സുജൂദിലുമായി കഴിയുന്നവരുടെ ശ്രേഷ്ഠതയും പ്രാധാന്യവും വർണ്ണിക്കാൻ സാധിക്കാത്തത്രയാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഈ രാത്രി നമസ്കാരത്തിന് പല പേരുകളുണ്ട്, ഖിയാമുല്ലൈലിന്റെ പല പേരുകളുണ്ട്. ഒന്നാമതായി ഈ നിസ്കാരത്തിന് തന്നെയാണ് വിത്തുർ എന്ന് പറയുന്നത്. നമസ്കാരത്തിന്റെ അവസാനത്തിൽ നിസ്കാരം സമാപിക്കുന്നത് അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നത് ഒറ്റയായ റക്അത്ത് കൊണ്ടാണ്.